എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഷാറൂഖ് ഷഫീഖ്. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, ചിലവർക്ക് അറിയാതിരിക്കാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ പയ്യൻ ഡൽഹിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ആലപ്പുഴ ടു കണ്ണൂർ ട്രെയിനിൽ കയറി ഒരു രണ്ട് പെട്രോൾ കുപ്പി വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കത്തിക്കുകയും ചെയ്തു. അങ്ങനെ കത്തിച്ചപ്പോൾ ഒരു രണ്ട് വയസ്സുള്ള ഒരു കൊച്ച്, അവരുടെ ഒരു ചിറ്റമ്മ, രണ്ട് അവർ ഇങ്ങനെ മുമ്പിൽ വെച്ച് ആ കൊച്ചിനെ കെട്ടിപിടിച്ച് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ ചാടിയപ്പോൾ തല പോയി കല്ലിലടിച്ച് അവരും മരിച്ചു. എങ്ങനെയാണ് ആ കൊച്ചും കൂടി മരിച്ച്? അതിൻ്റെ ഇടയിൽ വേറൊരാൾ ചാടി പുള്ളിയും മരിച്ചുപോയി. പിന്നെ ഒരു പത്ത് പേർക്ക് അതിൻ്റെ ആ കമ്പാർട്ട്മെൻറ്റ് D12, D2 ഐ തിങ്ക് D1 ആണെന്ന് തോന്നുന്നത്, അതിലുള്ളവർക്ക് എല്ലാവർക്കും തീയുടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ആ പയ്യൻ ഡൽഹിയിൽ നിന്ന് വന്ന ഒരാളാണ്, ഷാറൂഖ് ഷഫീഖ്, കാർപെൻ്ററും കൂടിയാണ്. പുള്ളി ഇങ്ങനെ അവരുടെ അമ്മ അവിടുത്തെ അവരുടെ അച്ഛനമ്മയും അവിടുത്തെ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട്. March 31 പുള്ളി അവിടെ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞ് അവരുടെ അച്ഛനമ്മയും കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു യൂട്യൂബറും കൂടിയാണ്. പുള്ളി യൂട്യൂബിൽ പുള്ളി ചെയ്യുന്ന കാർപെൻട്രി വർക്കെല്ലാം കൂടി എടുത്തിടാറുണ്ട്. പിന്നെ അവരിങ്ങനെ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നിന്ന് പുള്ളി എന്താണ് മഹാരാഷ്ട്ര വരെ പുള്ളി എത്തി. ഇത്ര ഇഷ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് രത്നഗിരി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലാണ് പുള്ളീനെ പിടിക്കപ്പെട്ടത്. രത്നഗിരി മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ്. പുള്ളി അവരുടെ അച്ഛനമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പുള്ളിക്ക് ഇതുവരെ പുള്ളി കേരള എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ വന്നിട്ടില്ലാത്ത ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്ര ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മഹാരാഷ്ട്ര വരെ പോവുകയും ചെയ്തു. ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ പുള്ളിക്ക് എന്താണെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? ഒരു സപ്പോർട്ടില്ലാതെ ഒരു സ്ഥലത്തിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല ശരിക്കും. പിന്നെ ഇവിടെ നിന്ന് അവിടെ വരെ പുള്ളി എത്തിപ്പെട്ട് അവിടുത്തെ പോലീസുകാർ ഇതൊക്കെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാ സ്റ്റേറ്റിലുള്ള പോലീസിൻ്റെ അടുത്തും ഇങ്ങനെ ഒരു തീ പരിക്കോടുകൂടി ഒരാൾ വരികയാണെങ്കിൽ ഇൻഫോം ചെയ്യാൻ വേണ്ടി കേരള പോലീസ് എല്ലാവരുടെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിടിക്കപ്പെട്ടതാണ് മഹാരാഷ്ട്രയിൽ. പിടിക്കപ്പെടുന്ന മുമ്പ് ഇവൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പുള്ളി കിടപ്പാണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി അവിടെയുള്ള ആൾക്കാർ ഇവൻ എന്തൊക്കെയാണ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അവിടെയുള്ള ആൾക്കറിയാം. അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് റെഡിയായി ആംബുലൻസിൽ പോകുന്ന വഴിക്ക്, എങ്ങനെയാണ് ആംബുലൻസിൽ കയറി എന്താണെന്ന് എനിക്കറിയില്ല, ആംബുലൻസിൽ കയറി പോകുന്ന വഴിയിൽ വരുന്ന വഴിക്ക് വെച്ചിട്ട് ഡോക്ടറും പിന്നെ നേഴ്സ് രണ്ടുപേരെയും കൂടി പുള്ളി അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് പിന്നെയും പോലീസിൻ്റെ കൈപ്പെട്ട് അവരെ എടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പുള്ളി പറഞ്ഞേക്കുന്നത് എനിക്കൊരു റോൾ മോഡലുണ്ട് പുള്ളിയുടെ ഇതിലാണ്, പുള്ളി പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ഇവൻ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് സത്യം എന്നറിയില്ല. പിന്നെ അവിടെ നിന്ന് കേരള പോലീസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പുള്ളീനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സെറ്റപ്പൊക്കെ റെഡിയായി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മൂന്ന് പോലീസ് കോഴിക്കോട് നിന്ന് മൂന്ന് പോലീസ് ഇത്രയും വലിയ ഇഷ്യൂ ഒക്കെ ചെയ്ത ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി മൂന്ന് പോലീസ്. അവനെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഏതാണെന്നറിയില്ല. എന്നിട്ട് ഇവിടെ നിന്നൊരു മൂന്ന് പോലീസാണ് പോയേക്കുന്നത്. പോയിട്ട് പുള്ളീനെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടിയിലൊക്കെ എത്തി കൊണ്ടുവന്ന് കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് വെച്ച് വണ്ടി പഞ്ചറായിപ്പോയി. അപ്പോൾ അവർ ഹൈവേയിൽ തന്നെ ഒരു മണിക്കൂർ എങ്ങാണ്ട് വെയിറ്റ് ചെയ്ത് പിന്നെ വേറെ വണ്ടി മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് എന്നെ സ്വന്തം ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്, ഇതിൻ്റെ പിന്നിൽ വേറെ ആരുമില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇതിപ്പോൾ ബാക്കിൽ ആരുണ്ട് എന്താണെന്ന് അറിയില്ല. ഇവൻ ഓരോരോ സ്റ്റേറ്റിലും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വേറെയാണ്, മഹാരാഷ്ട്രയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വേറെ, ഇവിടെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വേറെയാണ്. ഇതിൽ ഏതാണ് സത്യം എന്ന് നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ സംഭവിച്ചത് കേരളത്തിൽ വെച്ച് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ സംഭവിച്ചത് എന്ത് പറയാനാണെന്ന് അറിയില്ല. ഒരു രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു മരിച്ചുപോയി, ഇവൻ ആ കൊച്ചു എന്ത് ചെയ്തു? പിന്നെ ഒരു ആ കൊച്ചിൻ്റെ ചിറ്റമ്മ അവരും മരിച്ചുപോയി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സോ
ഏത് നാട്ടിലുള്ളവരാണെങ്കിലും കേരള തമിഴ്നാട് ഏത് നാട്ടിലുള്ളവരാണെങ്കിലും ബി കെയർഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഏതിലാണെങ്കിലും കുറച്ചെങ്കിലും അവെയറായിട്ടിരിക്കുക. ഇങ്ങനത്തെ ഇഷ്യൂ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുപോയി. എല്ലാവരും കുറച്ച് ധൈര്യമായിട്ടിരിക്കുക. ഒരു സംശയമുള്ള ആളാണെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ചോദിക്കാം. സോ ബി അവെയർ, അതിനുവേണ്ടിയാണ് ഈ വീഡിയോ എനിക്ക് പറയണമെന്ന് തോന്നി. ചിലവർക്കറിയാം, ചിലവർക്കറിയില്ല. മേ ബി ഞാൻ പറയുന്നത് ഒരു രണ്ട് പേര് മൂന്ന് പേർക്കെങ്കിലും പോയി ചേരുമായിരിക്കും. മേ ബി ഇഷ്യൂ അറിയാതെ ആൾക്കാർക്ക് അതിന് വേണ്ടി ഇടുന്നതാണ്. താങ്ക് യു, താങ്ക് യു. ഇത് നാളെ എന്താണെന്ന് പറ്റുകയാണെങ്കിൽ, എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നാളെ ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് നാളെ ഒരു വീഡിയോയിൽ ഇട്ടേക്കാം. ഓക്കെ. എന്താണെങ്കിലും ഈ ഷാറുഖ് ഷഫിക്ക് ഇവൻ എന്തിനു വേണ്ടിയാണ് വന്നത്, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് നമുക്ക് ഒരു പിടിയില്ല. ഇത് നമ്മൾ അറിയണം. ഓക്കെ. കേരള പോലീസ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നു ആ സമയത്ത് പറ്റുകയാണെങ്കിൽ ഞാനിത് അപ്ഡേറ്റ് ചെയ്തേക്കാം. എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.